ഇത് ചേട്ടന്റെ അടുത്ത് ആക്ച്വലി എനിക്ക് ചോദിക്കാനൊന്നുമില്ല കാരണം എന്താ ഇങ്ങനെ നോക്കണേ ഞാൻ നോക്കാം പ്ലഗ് ചെയ്യണത് നെയിൽ കട്ടർ മാത്രല്ലല്ലോ പ്ലഗ് ചെയ്യുള്ളൂ നമ്മള് പിന്നെ നിതിന് കല്യാണപ്രായമായി നിതിന് കല്യാണം നോക്കുന്നുണ്ട് വീട്ടുകാരൊക്കെ തകൃതിമിയായിട്ട് കല്യാണം നോക്കുന്നുണ്ട് മോനെ സീമോൻ അതെന്ത് വേറെ ലൈൻ അടിക്കണ്ടോ വെൽക്കം ബാക്ക് ടു ലിജോ ലോണപ്പൻ യൂട്യൂബ് ചാനൽ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് വരാറുണ്ട് ചിപ്പി മാഡം തിരക്കാണ് സച്ചി ഡിസൈൻസിന്റെ തിരക്ക് ഓണത്തിന്റെ തിരക്ക് പിന്നെന്താ തിരക്ക് ജോലിയുടെ തിരക്ക് വീട്ടിലെ തിരക്ക് അങ്ങനെ പല തിരക്കുകൾ പല പല തിരക്കുകളുമായിട്ട് അവസാനം ഞാനിവിടെ വന്നിരിക്കുകയാണ് എന്നോട് ചിപ്പി ചോദിച്ചു രണ്ട് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു എന്താ കൺസെപ്റ്റ് എന്തോ ഐഡന്റിഫൈ ദ ഗേൾ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ചേട്ടായിക്ക് ഏകദേശം അറിയാവുന്നത് ആ പ്രൊഡക്ട്സ് പിന്നെ നമുക്ക് പേരിനൊന്ന് ചോദിക്കുന്നു ഇതെന്താണ് അതെന്താണ് ഇതറിയാമോ അതറിയാമോ പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിനുണ്ടെങ്കിൽ എന്തൊക്കെ അറിയാമെന്നുള്ളത് പക്ഷെ എല്ലാം തന്നെ അറിയാം എന്ന് എനിക്കറിയാം നീ വിവരണം നിർത്തിയിട്ട് കാര്യം ചോദിക്കും എന്നാ പിന്നെ തുടങ്ങാം തുടങ്ങാല്ലേ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ നോക്കാൻ പാടില്ല നോക്കിക്കോ ഞാൻ എന്താ സ്ക്രീൻഷോട്ട് ആണ് അപ്പൊ നിതിൻ ഇവിടെ ഞാൻ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നിതിൻ ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഇട്ട് തരും അറിയാവുന്ന കാര്യം അറിയാം ഇത് മറ്റേ നെയിൽ കട്ടർ പോലെ എന്തെങ്കിലും സാധനമാണോ അല്ല രണ്ടിങ്ങനെ ഞെക്കുന്ന നെയിൽ കട്ടർ പോലെ ഇനി അറിയാവുന്ന കാര്യം പറഞ്ഞേ സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതിൻ്റെ അകത്ത് തോറ്റു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിന് ഓരോ പണിഷ്മെന്റ് ശരി സമ്മതിച്ചു ജയിച്ചാൽ എനിക്ക് നല്ല വിഷമപ്പെട്ട് ഒരു അൽഫാം ഓർഡർ ചെയ്ത് തന്നെ പറ്റുമോ നമ്മുടെ ബോഡിയില് നമ്മുടെ ബോഡിയിൽ ഏത് ഫേസ് ആണോ ടിക് ടിക് പറഞ്ഞേ ഒത്തിരി നേരം എടുക്കുന്നു ആ മറ്റേ പിരികം ത്രെഡ് ചെയ്യുന്ന സാധനം എന്തിനാണോ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷെ അതിന്റെ പേര് ഞാൻ പിരികുന്ന ഉദ്ദേശിച്ചതാ ഇങ്ങനെ ഇത് ഇങ്ങനെ സോറി ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാത്തിന്റെ അത് പക്ഷെ ക്രോപ്പ് ചെയ്തിട്ടില്ല മോനെ കാണിച്ച ക്രോപ്പ് ചെയ്യാതെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തൊണ്ടല്ലോ സാധനങ്ങള് അപ്പൊ മോൻ കണ്ടുപിടിക്കുമല്ലോ ടിഷ്യൂ പേപ്പറോ ഇത് മറ്റേ മുഖത്ത് തേക്കുന്ന സ്പോഞ്ചാണോ എന്നെ ചേട്ടായി നാണം കെടുത്തല്ലേ തുടക്കമേ ഞാൻ എല്ലാം പറഞ്ഞു ചേട്ടായിക്ക് എല്ലാം അല്ല ഇത് ഇരിക്കുന്ന പൊസിഷൻ നോക്കുമ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു അതാണെന്ന് പക്ഷെ അതിങ്ങനെയാണ് ഇരിക്കുന്നത് അതിനെന്താ പറയുക നിപ്പിൾ പാഡോ ഞാനിത് ഇതൊക്കെ ഇനി ശ്രദ്ധിക്കണം പഠിക്കണം അല്ലേ തേർഡ് വൺ എന്നെ കാണിച്ചാതി അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് കാണിച്ചോളൂ ഇത് മറ്റേത് മറ്റേ സാധനം എന്തോ കപ്പ് എന്തോ മെന്റൽ കപ്പ് അതിട്ടാണ് കപ്പ്
എന്റെ പേര് മറന്നേ. നിധിന എന്റെ പേര് എന്താടാ? എടാ മണ്ടാ, നിനക്ക് എന്തായാലും കേട്ടണ്ടാവില്ല. നീ എടാ എമ്മില് തുടങ്ങണ സാധനം മെൻസ്ട്രൽ കപ്പ്. കറക്റ്റ്. അപ്പൊ ഞാൻ മൂന്നെണ്ണം ചോദിച്ചാൽ രണ്ടെണ്ണം പറഞ്ഞു കേട്ടോ. ഞാൻ പറയൂ, എനിക്കറിയാൻ പാടില്ലേ, ഞാൻ പ്രോയാണ്. എനിക്കറിയാം ഈ കരുതി പ്രോയാന്ന്. പിന്നെ ഇത് ഇങ്ങനെ എന്നെ കണിച്ചിന്. എനിക്ക് തോന്നുന്നു എനിക്ക് തരുവിന്റെ സ്നഗ്ഗിയൊക്കെ മാറ്റി പരിചയമുള്ളതുകൊണ്ട് എനിക്ക് പാഡാന്ന് തോന്നുന്നു. ആണോ? ഇങ്ങനെയാണോ പാഡൊക്കെ ഇരിക്കുക? പക്ഷെ പാഡുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നേക്കുന്നത്. പാഡുമായിട്ടെന്നല്ല, ഒരു ക്ലൂതാ, എനിക്കറിയില്ല. നമ്മുടെ ഫേസിന്റെ താഴത്തേക്ക് ആവശ്യം കാലം ഒരുപാട് കടന്നു പോയിരിക്കുന്നു, നമുക്കറിയില്ല കേട്ടോ. നിതിൻ എന്തൊക്കെ പറയുമ്പോ ഭയങ്കര നാണം മുന്നോ ഇങ്ങനെയൊക്കെ. നെക്സ്റ്റ് വേണം. എന്ത് പ്ലെയറോ? ഇത് സത്യമായിട്ടും പ്ലെയറല്ലേ, ഇത് പ്ലെയറല്ലേ, ഇത് ഇതൊക്കെ എന്ത് മെഷീനാണോ ഇത്? ഇത് എവിടെ കട്ട് ചെയ്യാനാ? മുടിയാണോ? ഇങ്ങനെയാണോ മുടി കട്ട് ചെയ്യണ സാധനം? മോൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതും കണ്ടിട്ടില്ല. നഖമാണോ? അല്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇത് നെയിൽ കട്ടറാ? ഗേൾസിന് പ്രത്യേക നെയിൽ കട്ടറ്? അങ്ങനെയാ, വലിയ നഖമായിരിക്കുമല്ലോ, അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വലിയ പാടാ. അപ്പൊ മൂന്നെണ്ണം ശരിയാക്കട്ടെ. ഷവർമ അല്ല, ഷവർമ അല്ല, അൽഫാം. ഡയറ്റ് ആയാലേ അൽഫാം കഴിക്കണം. ഇത് പേനല്ലോ, അടിയില്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നോർമലി ഗേൾസ് ഷേവിംഗ് സെറ്റ് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. റേസർ ബ്ലേഡ്സ് ആണ് ഇതൊക്കെ. ഇതെന്തൊട്ടത്? ലാവൺ. ഇത് 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 ഇതിന്റെ ഉള്ളിൽ, അതായത് വെള്ളം നിറച്ചിട്ട് ഐസ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും, എന്നിട്ട് റോൾ ചെയ്യാൻ വേണ്ടിട്ട് ഫേസിലൊക്കെ റോൾ ചെയ്യുന്നത്. ഫേഷ്യൽ റോളർ എന്ന് പറയും അതിന്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. താങ്ക് യു ചിപ്പി. ഇനി ഇത്, ഇതെനിക്ക് അറിയാൻ പറ്റിയിരുന്നു. എന്താ? ഒന്നും ഇല്ല, ചിരിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. ഇത് ഇതും ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്യുന്നതിനാണോ? ഫേസ് മസാജ്. കാരണം ഇത് ഞാൻ ഇങ്ങനത്തെ അല്ല, മൂന്ന് മുനയുള്ള മൂന്ന് ബോളുള്ള ഒരു സാധനം വെച്ച് ഞാൻ ഫേസ് മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം. ഞാൻ സൺസ്ക്രീം ഇടുമ്പളേ കൈ കൊണ്ട് തേക്കുമ്പോ പറയും, കൈ കൊണ്ട് തേക്കരുത്. അപ്പൊ ഞാൻ ഇവിടെ സ്പോഞ്ച് എടുത്തേ അങ്ങനെ ഉപ്പു. ലാസ്റ്റ് വൺ ആണ്. വിഷ്ക്കണു എന്താ ഇത്? നെഗത്തിന്റെ ഉള്ള ചെളി കളയുന്ന സാധനല്ലേ? എന്റെ മോനെ കണ്ടില്ലേ? അല്ലേ, ഇത് ഇത് നമ്മളെ ഈ മരപ്പണിക്കാര് ചെറിയ ഉളിയില്ലേ അതുപോലെ ഇല്ലേ, ഇങ്ങനെ കൊത്തി കൊത്തി കളയണം, മേക്കപ്പ് കുത്തി കളയണം അല്ലേ? പിന്നെ ഒരു ടിഷ്യൂ തന്നെ ഞാൻ കാണിച്ചു തരാം, ഇവിടെ ചുമന്നൊക്കെ ഇരിക്കുന്നത്. ഇത് ഐ തിങ്ക് ഈ നഖം വെട്ടിയതിന് ശേഷം ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉറയ്ക്കുന്ന സാധനമാണോ? ഇതെന്തോ ഗോൾഡ് പേഴ്സണൽ കെയർ ടൂളോ? നമ്മുടെ ഇത് പിരികം. ഇത് രണ്ടെണ്ണോണത്? ഇത് രണ്ടെണ്ണോ അല്ല, നീ ഇത് ഒരെണ്ണത്തിന്നാണ് രണ്ടു തോന്നണേ അല്ലേ? ഞാൻ ഇതിന്റെ നിഴലാന്ന് വിചാരിച്ച ബാക്കിലെ. അതിപ്പോ മനസ്സിലായി പ്ലക്കറാന്ന്. പക്ഷെ ഞാൻ ബാക്കില്
നോളജാണ് എനിക്ക് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങൾ നോളജാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു കഥ പറയട്ടെ. പണ്ട് എൻ്റെ അടുത്തൊരു പെങ്കൊച്ച് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടു, ഉടക്കി ഉടക്കി കഴിഞ്ഞപ്പം നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യുമല്ലോ. ബ്ലോക്ക് ചെയ്തേക്കാൻ മുമ്പ് ഇവൾ എനിക്ക് തിരിച്ച് മെസ്സേജിച്ചു, ഇവിടെ എഴുതി കാണിക്കണം CMON. അപ്പം ഞാനിത് വായിക്കാണ് CMON കമോൺ ആണെന്ന് പിന്നീട് എനിക്ക് ഞാൻ വാങ്ങിയത് സീമോൻ. അതെന്ത് അതെന്ത് മോൻ, ഇനിയിപ്പോൾ സീമോൻ എന്ന് പറഞ്ഞ വേറെ ഒരുത്തനായിട്ട് ലൈൻ അടിക്കുന്നുണ്ടോ? പ്ലസ് ടു കഴിഞ്ഞ ആ സമയത്ത് വാട്സപ്പ് തുടങ്ങിയ സമയത്ത് ആരായിരുന്നു കാർത്തിക്? അപ്പം CMON. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ സീമോൻ അതാരണോ അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പിന്നെ എനിക്കിന്നും തിരിച്ചയക്കാൻ പറ്റില്ല. നമുക്ക് ഈ വഴക്കിട്ട് കഴിയുമ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്നും വാശിക്ക് പിന്നെ തിരിച്ച് അങ്ങോട്ട് അയക്കാൻ പറ്റില്ലല്ലോ, ഒരു ടിക്കലേ ഉള്ളൂ. അപ്പം എൻ്റെ കോളും വാട്സപ്പൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് അതിന് ഫ്രസ്ട്രേഷൻ കയറി. എന്തെങ്കിലും പറഞ്ഞു സീമോൻ്റെ അർത്ഥം അറിയണം എന്താണ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ ദാസിനെ വിളിച്ചു, ദാസ് ചേട്ടാ ഈ സീമോൻ അതിൻ്റെ മീനിങ് എന്താ? അപ്പോൾ അതൊരു സീമോൻ എന്ന് വെച്ചാൽ കടലിലെ മോൻ. ഓ, അപ്പോൾ കടൽ മകൻ. അപ്പോൾ കടലിലുള്ള ആരോ, ആ ഭാഗത്തുള്ള ആരോ ആണ്. ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ച് കാട് കയറി. എന്നിട്ട് ഞാൻ എനിക്ക് എന്ത് ചെയ്താൽ ഇതിൻ്റെ ഉത്തരം കിട്ടണല്ലേ, വിളനെ വിളിക്കാനും പറ്റുന്നില്ല, മെസ്സേജ് അയക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഈ സാധനം മെസ്സേജ് സ്ക്രീൻഷോട്ട് ആർക്കും ദാസൻ അയച്ചു കൊടുത്തപ്പോൾ അങ്ങനെ എടാ പൊട്ട കമോൺ, അതായത് കമോൺ നീ കാണിക്കടാ കമോൺ, അതാണ് അതായത് നീ നീ ഉൾ പറയണ്ട കമോൺ ബോയ് അല്ലെങ്കിൽ കമോൺ, ആ സാധനമാണ് അവൾ ഉദ്ദേശിച്ചത്. അത് അങ്ങനെയൊക്കെ ചില അബദ്ധങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായത്. അതുപോലെ അല്ല, ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോളേജുകൾ പഠിച്ചു, ഒരുപാട് പ്രോഡക്റ്റുകൾ. ഇപ്പൊ നിതിന് ഇതിനകത്ത് ഒരു പ്രോഡക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിതിന് ഒരു പ്രോഡക്റ്റ് കാണിച്ചോട്ടെ, പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ആ ഓക്കെ, ഏതൊരു പ്രോഡക്റ്റ് കാണിച്ചു കൊടുത്തേ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്ക. ഗൂഗിള്, ആ ഗൂഗിള് ഞാൻ ഗൂഗിൾ ചെയ്ത് കാണിച്ചുതരാം. സ്വാഭാവികം ശരിയാണെന്നറിയത്തില്ല. പക്ഷേ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗേൾസ് പ്രൊഡക്ഷൻ എടുത്ത് ചോദിച്ചു നോക്കുന്നത് ഞാൻ നോക്കാം. നിക്ക് ഞാൻ നോക്കാം. എനിക്ക് എന്നെ പേടിയാവുന്നത് എനിക്കറിയില്ല. ഫ്ലവറാണത്. ഗൈസ് ഫ്ലവർ ഞാൻ പറഞ്ഞേക്ക്, എനിക്ക് എന്റെ പേരറിയില്ല. എന്റെ പേര് ഞാൻ പറയട്ടെ, 25 പേസ് നിപ്പിൾ കവേഴ്സ് ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാസ്റ്റിസ്. ഈസി ആയിട്ടുള്ളത് പറഞ്ഞു കൊടുക്കും. മതി മതി മതി, എന്റെ പൊന്നിയെ പാവം കിടന്ന് വെള്ളം കുടിക്കും. ഇതറിയാവോ എന്ന് വെച്ചോക്ക്. അത് ചോദിച്ചോക്ക്. ഇതെന്താന്നറിയോ? നിങ്ങള് ഈ വീഡിയോ കാണുന്നുണ്ട്, ഈ കണ്ടോളണം. ആക്ച്വലി ഞങ്ങള് ഒരു വർഷം മുമ്പ് നിതിന് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും കുട്ടിയുടെ പേര് റിയാന്നോ ജിയാന്നോ 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 അങ്ങനെ കണ്ടോ. ഓക്കെ, അന്ന് ശരി പേര് പറയല്ല. പക്ഷെ നിതിൻ ഒരു കല്യാണത്തിന് പോയപ്പോ ഇത് ഓഫ് ചെയ്തേക്കുമല്ലോ. അല്ല, കല്യാണത്തിന് ആ കുട്ടീനെ കാണാൻ വേണ്ടി നിതിൻ പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ആ കുട്ടീനെ കണ്ടു, ആ കുട്ടി വന്നില്ല. അതിനുശേഷം നിതിൻ്റെ പേരിൽ ഞാൻ മെസ്സേജ് അയച്ചു, ആ കുട്ടി മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കണ്ടിന്യൂ ചാറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല. അപ്പം ഇപ്പോഴാണ് പറയുന്നത് അവർ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാന്ന്. ഇപ്പം ശരിയാക്കി തരാം, ഞാൻ ആ നമ്പർ തരാം, ഞാൻ ഇപ്പം ശരിയാക്കി തരാം. നീ ആദ്യം എൻ്റെ കാര്യം ശരിയാക്കും, എന്നിട്ട്
അല്ലാണ്ട് അതിരിക്കുമോ കേട്ടോ. നിതിന് കല്യാണപ്രായമായി, നിതിന് കല്യാണം നോക്കുന്നുണ്ട്, വീട്ടുകാരൊക്കെ തകൃതിമിയായിട്ട് കല്യാണം നോക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ എനിക്ക് കല്യാണം നോക്കുന്നുണ്ടോ? കല്യാണത്തിന്റെ കാ പോലും അവനെ കൊണ്ട് പറയിപ്പിക്കണല്ലേ. 29 കഴിഞ്ഞൂട്ടാ. അപ്പൊ ആരെങ്കിലും ഒക്കെ നിതിനെ വീഡിയോയിലൊക്കെ കണ്ട് നിതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിതിന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ പറ. ആർക്കെങ്കിലും പ്രൊപ്പോസ് അന്ന വേറൊരു കാര്യമാണ് ഞാൻ പറയാം. എന്തായാലും നിതിന് വേണ്ടി ഉള്ള കല്യാണത്തിന് എന്നുള്ള ആലോചിച്ചില്ലേ. ഒരു കാര്യമാണ് ഞാൻ പറയാം, എനിക്ക് കിട്ടാ വേണ്ട, സോറി. മുണ്ടുപാലത്തിനല്ല, ഞാൻ വേറെ കാര്യം പറയാം. ചിപ്പിയുടെ അനിയൻ യുകെയിലേക്ക് പോവാണ്. അവന് കല്യാണം ആലോചിക്കണില്ല ഇപ്പൊ. അവൻ എന്നോട് പറഞ്ഞിരുന്നു അവിടെ ചെന്ന് പോസ്റ്റ് ചേട്ടാ ഈ നേരം പോക്കോ ഒന്നുമില്ല, ആരെങ്കിലും ഒക്കെ കമ്പനി അയ്യോ പാവം കൊച്ചു, കുഞ്ഞു കൊച്ചു, കുഞ്ഞു കൊച്ചു, ജസ്റ്റ് 27 ഏജ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോ നമ്മുടെ ഓണം പരിപാടി ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി നമ്മളെല്ലാ വർഷം ചെയ്യുന്ന പോലെ തന്നെ ഓണം പരിപാടികളുണ്ട്, കുറച്ച് തകൃതിയായിട്ട് പരിപാടികൾ ഈ പ്രശ്നം ചെയ്യുന്നുണ്ട്. And wait for that. Appo ninge video ishtamayengil like share cheyya, subscribe cheyya, pinne thetta comment cheyya. Ishtayilengi comment cheyano to, endukondu ishtayillennu. Ishtayilengi dislike um cheyyam, adakku ningale ishtangalana. Appo okay, bye bye, see you, good night, sweet dreams, bye bye.